കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്ത സമുന്നതമായ സ്ഥാപനമാണ് അരനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള കേരള കാർഷിക സർവകലാശാല എന്നത്. കേരള കാർഷിക സർവകലാശാല അവിടെ നടത്തുന്ന ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളുമെല്ലാം കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്കും കൃഷിക്കാർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി തീരുക എന്ന ലക്ഷ്യത്തോടുകൂടി നിരവധിയായ പ്രസിദ്ധീകരണങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെ പുറത്തിറക്കുന്നുണ്ട്. ഈ പ്രസിദ്ധീകരണങ്ങൾ ഓൺലൈൻ വിൽപ്പനയ്ക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ രാജ്യത്തും വിദേശത്തുമെല്ലാമുള്ള ഏറ്റവും പ്രമുഖമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കട്ടെ. പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിലെല്ലാം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സർവകലാശാലയുടെ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാകുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സർവകലാശാല ഇത്തരമൊരു പ്രസിദ്ധീകരണങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കുന്നു എന്ന സവിശേഷതയും ഉണ്ട്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിളപരിപാലന ശുപാർശകൾ, നെല്ല്, തെങ്ങ്, വാഴ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇനങ്ങളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സർവകലാശാല ശ്രമിച്ചിരിക്കുന്നത്. കേരളത്തിൽ കാർഷിക മേഖലയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക എന്നതിന് വേണ്ടി ഒരു പൊതു ബ്രാൻഡ് നെയിം നൽകിയിരുന്നു. കേരള ഗ്രോ എന്ന പേരിൽ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ എല്ലായിടങ്ങളിലും വിപണിയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു കൃഷിവകുപ്പിൻ്റെ ലക്ഷ്യം. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പട്ടികയിലുള്ള പുസ്തകങ്ങളെല്ലാം കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് പുറത്തിറക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. ഏതൊരു കർഷകനും നാടിനും നാടിന് പുറത്തുമുള്ള കർഷകർക്ക്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തപ്പെട്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകൾക്ക്, അവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃഷികൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം ഗുണകരമാവും എന്നുള്ളതുകൊണ്ടാണ് ഓൺലൈനിനെ കൂടി പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചത്, ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. സർവകലാശാലയുടെ ഈ ഒരു പുതിയ രീതിക്ക്, പുതിയ ഒരു പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.